പന്തലിരിക്കുന്ന മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം നമുക്കിവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ പകയുടെ വിദ്വേഷത്തിൻ്റെ വെറുപ്പിൻ്റെ ചുമന്ന കൊടികൾക്ക് പകരം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ദയയുടെയും വെള്ളക്കൊടികൾ സ്ഥാപിക്കുവാൻ ഒരു തീരുമാനമെടുത്തുകൊണ്ട് പോകണം നിങ്ങളുടെ മാതാപിതാക്കന്മാരുള്ള വൈരാഗ്യമാവാം മിണ്ടാതിരിക്കുന്ന സഹോദരന്മാരോടുള്ള പകയാകാം വസ്തുതർക്കത്തെക്കുറിച്ചുള്ള സഹോദരന്മാരും അയൽപക്കാരുമായിട്ടുള്ള യുദ്ധമാവാം ഒരു ദയയുടെ കൃപയുടെ ആത്മാവ് ധരിച്ചുകൊണ്ട് വെള്ളക്കൊടികൾ സ്ഥാപിക്കുവാൻ തക്കവണ്ണം കൊണ്ടും മനസ്സൊരുക്കി നമുക്ക് പോകാം ഒരു ക്രൈസ്തവ സ്കൂളിൽ എല്ലാ ദിവസവും സ്വർഗസ്തനായ പിതാവ എന്ന പ്രാർത്ഥന ചൊല്ലും അതിനുശേഷം ഹെയ്ൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കൃപ നിറഞ്ഞ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും എന്നാൽ ഒരു ബാലൻ മാത്രം ഒരിക്കലും കർത്തൃപ്രാർത്ഥന ചൊല്ലാതെ നിൽക്കുകയാണ് പ്രധാന അധ്യാപകനത് നോക്കി നോട്ട് ചെയ്തു എല്ലാ ദിവസവും എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനയാണ് കർത്തൃപ്രാർത്ഥന പക്ഷേ ആ സമയത്ത് ഒരു ബാലൻ മാത്രം നിശ്ശബ്ദനായി വായടച്ച് നിൽക്കും അവനത് ചൊല്ലിയില്ല അധ്യാപകൻ അദ്ദേഹത്തെ മുറിയിൽ വിളിച്ചു ആ പൈതലിനെ ബാലനെ വിളിച്ചു നീ എന്താണ് ലോഡ്സ് പ്രേയറെ ഒല്ലാത്തത് സ്വർഗസ്സനായി എന്നുള്ള പ്രാർത്ഥന എല്ലാവരും ചൊല്ലുമ്പോഴും നീ ചൊല്ലാതെ നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഇല്ല എനിക്കൊരിക്കലും ആ പ്രാർത്ഥനയുടെ ആദ്യത്തെ വചനം ചൊല്ലുവാൻ സാധ്യമല്ല സ്വർഗസ്സനായി പിതാവെ എന്ന് ഉച്ചരിക്കാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല സാറേ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കും വീട്ടിലൊരു പിതാവുണ്ട് ക്രൂരനായ മനുഷ്യനെ എങ്ങനെയാണ് പിതാവെന്ന് വിളിക്കുക പിതാവെന്ന പദം പോലും ഞാൻ വെറുക്കുന്നു എന്നെ എന്നും തല്ലുന്ന എന്നെ എന്നും ദ്രോഹിക്കുന്ന വഴക്ക് പറയുന്ന ഒരു നന്മയുടെ വാക്ക് പോലും എന്നോട് പറയാതെ സ്നേഹിക്കാൻ അറിയാത്ത പിതാവിനെ ഞാൻ എങ്ങനെ പിതാവെന്ന് വിളിക്കും അതുകൊണ്ട് പിതാവെന്ന വാക്ക് എൻ്റെ ഡിക്ഷണറിയിൽ ഇല്ല ഈ പന്തൽ മാതാപിതാക്കന്മാർ ശ്രദ്ധിക്കണം നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള നിങ്ങളുടെ പെരുമാറ്റം എങ്ങനെയാണ് അപ്പൻ എന്നുള്ള ബോധ്യം എങ്ങനെയാണ് അമ്മ എന്നുള്ള ബോധ്യം എങ്ങനെയാണെന്ന് ചിന്തിക്കുവാൻ സാധിക്കണം ലോകം കണ്ട ഏറ്റവും ക്രൂരനായ ഭരണാധികാരി ആരായിരുന്നു ഹിറ്റ്ലർ എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെയായി അതിൻ്റെ പിറകിൽ ഒരു കുടുംബചരിത്രമുണ്ട് വായിച്ചാൽ നിങ്ങൾക്കറിയാം ഹിറ്റ്ലറുടെ പിതാവ് ഹിറ്റ്ലറെക്കാൾ ക്രൂരനായിരുന്നു ചെറുപ്പത്തിൽ ഹിറ്റ്ലർ എന്ന ബാലനെ ഒരു തെരുവ് നായയെ തല്ലിക്കൊല്ലുന്നത് പോലെ ചതയ്ക്കുമായിരുന്നു ദിവസവും ഒരു നായയെ കാണുന്നത് പോലെയായിരുന്നു സ്വന്തം മകനായ ഹിറ്റ്ലറെ അദ്ദേഹത്തിൻ്റെ പിതാവ് കണ്ടതും ഓരോ ദിവസവും പെരുമാറിയതും അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം തൻ്റെ പിതാവിനെ അത്രമാത്രം വെറുത്തിരുന്നു അധികാരം കിട്ടിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് തൻ്റെ പിതാവിൻ്റെ കുഴിമാടം ഒരു ടാങ്കർ ലോറി വെച്ച് തകർത്ത് തൻ്റെ പ്രതികാരം തീർക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പനെപ്പോലെ തന്നെ അമ്മയും ക്രൂരയായ ഒരു സ്ത്രീയായിരുന്നു ആ ദേഷ്യം ആ പക അദ്ദേഹം തീർത്തത് അദ്ദേഹത്തിന് അധികാരം കിട്ടിയപ്പോൾ വികലാംഗരായ എല്ലാവരെയും നശിപ്പിച്ചു കൊണ്ടായിരുന്നു നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് എങ്ങനെയാണ് അവരെ ശിക്ഷണത്തിൽ വളർത്തുന്നത് അതെല്ലാം ഭാവിയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തുമെന്ന് ഓർക്കുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ കരുതുന്നത് ഒരിടത്ത് പ്രസംഗിക്കാൻ പോയിട്ട് വന്നപ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അപ്പനും അമ്മയും രണ്ട് മക്കളും കുശലമന്വേഷിച്ചു വീട്ടിലെ കാര്യങ്ങൾ തിരക്കി മക്കളുടെ കാര്യം പഠിത്തം തിരക്കിയപ്പോൾ പിതാവ് പറയുകയാണ് മൂത്തവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുകയാണ് ബ്രില്യൻ്റ് എൻ്റെ മൂത്ത മകൻ ബ്രില്യൻ്റാണ് എല്ലാത്തിനും ഫസ്റ്റ് റാങ്ക് ആണ് എ ഗ്രേഡാണ് രണ്ടാമത്തെവനെ ഇളയവനെ നോക്കി പറയാണ് മണ്ടൻ മരക്കഴുത ഇവന് ബുദ്ധിയില്ല ഇവന് കഴിവില്ല ഇവൻ ഉഴപ്പനാണ് ഇവനെ കൊണ്ട് തോറ്റു പറഞ്ഞു മടുത്തു തല്ലി മടുത്തു അപ്പോൾ ആ ഇളയ മകന്റെ ഭാവം ഞാൻ കണ്ടു ഞാനത് കഴിഞ്ഞ് അപ്പനെ ഒറ്റയ്ക്ക് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഇളയ മകനോട് ഇങ്ങനെ പെരുമാറരുത് രണ്ട് മക്കളെയും തുല്യമായി സ്നേഹിക്കാൻ കഴിയണം അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞവനെ കൂടുതൽ സ്നേഹിക്കുവാനും കരുതുവാനും നിങ്ങൾക്ക് കഴിയണം നിങ്ങൾ ഓരോ പ്രാവശ്യവും ആ ഇളയ മകനെ തല്ലുമ്പോഴും വടക്ക് പറയുമ്പോഴും പരിഹസിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിങ്ങളോട് പകയായിരിക്കും അതൊരിക്കലും അവനെ നന്നാക്കുകയില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ രണ്ട് മക്കളെയും ഒരുപോലെ കരുത് ഒരുപോലെ സ്നേഹിക്ക് ഒരൽപ്പം സ്നേഹം കൂടുതൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇളയ മകന് കഴിവ് കുറഞ്ഞവന് കൊടുക്ക് അവനെ ആശ്വസിപ്പിക്ക് അവന് പ്രോത്സാഹനം കൊടുക്ക് ജീവിതത്തിൽ മാറ്റം വരും നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും സമാധാനമുണ്ടാകും അവനും നന്മയുണ്ടാകും രണ്ടാഴ്ച കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് അച്ഛൻ പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് സമാധാനമുണ്ട് ഇളയ മകനെക്കുറിച്ച് എനിക്കിന്ന് അഭിമാനമാണ് അവനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ അവന് കൂടുതൽ കരുതൽ കൊടുത്തപ്പോൾ അവനോട് കൃപ കാണിച്ചപ്പോൾ അവൻ്റെ ബുദ്ധി വളർന്നു അവൻ്റെ ബുദ്ധി വികസിച്ചു അവൻ്റെ പെരുമാറ്റം മാറി ഇന്നവൻ മൂത്തവനേക്കാൾ നന്നായി പെരുമാറുകയും പഠിക്കുകയും ചെയ്യുന്നുവെന്ന് പറഞ്ഞപ്പോൾ കൃപ ഇൻ ആക്ഷൻ ഗ്രേസ് ഇൻ ഓപ്പറേഷൻ കൃപയുടെ ഫലം ഇതാണ് തിരുവല്ല വൈ എം സിയിൽ തീരമെന്ന് പറയുന്ന പോലെ ഒരു പ്രസ്ഥാനം അവർ നടത്തുന്നുണ്ട് വികാസ് സ്കൂൾ അവിടെ ഒരു കുഞ്ഞുണ്ട് ആ കുഞ്ഞിൻ്റെ പേര് ഭാഗ്യമെന്നാണ് ഭാഗ്യം ശാരീരികമായും ബൗദ്ധികമായും ഏറെ പരിമിതികളുള്ള ആ കുഞ്ഞിന് സ്വന്തം മാതാപിതാക്കൾ ഇട്ട പേര് ഭാഗ്യം നമ്മളായിരുന്നു നിങ്ങളായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയെങ്കിൽ അപ്പനെങ്കിൽ ആ പേര് നിങ്ങളിടുമായിരുന്നോ നിർഭാഗ്യമെന്നും ശാപമെന്നും ഒക്കെ വിളിക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നിടത്താണ് ഈ കുഞ്ഞിനെ സ്വന്തം അമ്മയും അച്ഛനും ഭാഗ്യം ദൈവത്തിൻ്റെ ഭാഗ്യം ദൈവത്തിൻ്റെ കൃപയെന്ന് വിളിച്ചു ലോകപ്രശസ്തനായ തോമസ് സാൽവ എഡിസൻ ലോകപ്രശസ്തനായ ശാസ്ത്രജ്ഞൻ അദ്ദേഹം ഒരു ബാലനായിരിക്കുമ്പോൾ സ്കൂളിൽ ചേർത്തപ്പോൾ ആദ്യത്തെ രണ്ട് രണ്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പ്രധാന അധ്യാപകൻ എഡിസൻ്റെ അമ്മയ്ക്കൊരു കത്ത് കൊടുത്തു വിട്ടു ആ കത്തിൽ ഇപ്രകാരം എഴുതിയിരുന്നു നിങ്ങളുടെ മകനെ ഇനി സ്കൂളിലേക്ക് അയക്കേണ്ട അവൻ ഐക്യൂ കുറവാണ് അവന് ബുദ്ധിശക്തി തീരെ കുറവാണ് അവന് പഠിക്കുവാൻ കഴിവില്ല അവൻ്റെ കൂടെപ്പിറപ്പുകൾ കൂടെയുള്ള സഹപാഠികളോടൊപ്പം അവന് പഠിക്കുവാനും പഠിച്ചെത്തുവാനും സാധിക്കുകയില്ല അതുകൊണ്ട് അവനെ വീട്ടിൽ ഇരുത്തി പഠിപ്പിച്ചാൽ മതി ഇനി സ്കൂളിലേക്ക് വിടണ്ട അവൻ ഐക്യു കുറഞ്ഞ് കഴിവ് കുറഞ്ഞ് ബുദ്ധി കുറഞ്ഞ ഒരു മനുഷ്യനാണ് പൈതലാണ് ആ കത്ത് വായിച്ചെന്ന് രാത്രി എഡിസൻ്റെ അമ്മ നിലവിളിച്ച് കരഞ്ഞു പെറ്റമ്മയ്ക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും മകനെ ഇനി സ്കൂളിലേക്ക് അയക്കണ്ട എന്ന് പറഞ്ഞ പ്രധാനാധ്യാപകൻ്റെ കത്ത് കിട്ടുമ്പോൾ അന്ന് രാത്രി കരഞ്ഞ് പ്രാർത്ഥിച്ച് അമ്മയൊരു തീരുമാനമെടുത്തു ആ കത്ത് ഞാൻ എൻ്റെ മകനെ കാണിക്കുകയില്ല പകരം സാറെഴുതുന്നതായിട്ട് അമ്മ ഒരു കത്തെഴുതി പകരം ആ കത്തിൽ ഇപ്രകാരം എഴുതി നിങ്ങളുടെ മകനെ ഇനി സ്കൂളിലേക്ക് അയക്കേണ്ട നിങ്ങളുടെ മകൻ ഹീസ് അൻ എക്സ്ട്രോർഡിനറിലി ബ്രില്യൻ സ്റ്റുഡൻറ്റ് ഈസ് വേ അബാവ് അതേസ് അവൻ്റെ ഐക്യു ലെവൽ അവൻ്റെ ബുദ്ധി മറ്റുള്ളവരെക്കാൾ വളരെ മടങ്ങ് വലുതാണ് അവന് അസാധാരണ കഴിവുള്ളൊരു ബാലനാണ് അതുകൊണ്ട് അത്രയും കഴിവില്ലാത്ത മറ്റു കുട്ടികളുടെ കൂടെ അവനെ പഠിപ്പിക്കേണ്ടതില്ല അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചാൽ മതി അവൻ്റെ ഒരു വലിയ പ്രതിഭയാകുമെന്ന് അമ്മ ആ കത്ത് തിരുത്തി എഴുതി മകനെ കാണിച്ചു പിന്നീട് വീട്ടിൽ അമ്മയുടെ തണലിലാണ് അവൻ പഠിച്ചു വളർന്നത് ലോ ഐ ക്യൂ ഐ ക്യൂ ഇല്ല പഠിക്കാൻ കഴിവില്ല ബുദ്ധിമാന്യമുള്ളവനെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ട് അധ്യാപകരുടെ മുമ്പിൽ വീട്ടിലിരുന്ന് പഠിച്ച എഡിസൺ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി മാറിയെങ്കിൽ അമ്മയുടെ കൃപയാണ് അതിനാധാരം കഴിവ് കുറഞ്ഞവരെ ബുദ്ധിമാന്യമുള്ളവരെ പരിമിതികളുള്ളവരെ പ്രയാസമുള്ളവരെ എങ്ങനെയാണ് കരുതേണ്ടത് അവരോടാണ് കൃപ കൂടുതൽ കാണിക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുവാൻ സാധിക്കണം ന്യായപ്രമാണങ്ങളെ നിയമത്തിൻ്റെ നിബന്ധനകളെ അതിശയിക്കുന്ന മറികടക്കുന്ന കർത്താവിൻ്റെ കൃപ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറണം ആ കല്ലെറിയുവാനായിട്ട് ജനമെല്ലാം ഒത്തുകൂടി നിയമമതായിരുന്നു ന്യായപ്രമാണമതായിരുന്നു ഒരു വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് തന്നെയായിരുന്നു നിയമം പക്ഷേ ആ നിയമവ്യവസ്ഥയെ ന്യായപ്രമാണത്തെ മറികടന്ന് ഉല്ലംഘിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് അവളുടെ മുമ്പിൽ കൃപ കാണിക്കുകയാണ് കല്ലെറിയുവാൻ കല്ല് കയ്യിൽ എടുത്തു നിന്നിരുന്നവരോട് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഇവളെ കല്ലെറിയട്ടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കല്ല് താഴെ വീണു തിരിച്ചു മടങ്ങിപ്പോയി ആ സ്ത്രീയോട് കർത്താവ് പറയുന്നു ഞാനും നിന്നെ വിധിക്കുന്നില്ല നീ പോകുക ബട്ട് സിന്നോ മോർ ഇനി പാപം ചെയ്യരുത് ന്യായ പ്രമാണം കൊണ്ടല്ല നിയമവ്യവസ്ഥകൾ കൊണ്ടല്ല കർത്താവ് ആ സ്ത്രീയെ മാറ്റിമറിച്ചത് മറിച്ച് കൃപ കൊണ്ടാണ് കൃപയുടെ വ്യാപാരം നമ്മുടെ മനസ്സിലേക്ക് വരണം ലൂക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവൻ കൈനീട്ടി അവനെ തൊട്ടു ആരാരെ തൊട്ടു നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തു ഒരു കുഷ്ഠരോഗിയെ തൊട്ടു നിയമം ലംഘിക്കുകയായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ ലംഘനമായിരുന്നു കൃപയുടെ ആവാസ് ലേവ്യാ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ നാൽപ്പത്തിയാറാം വാക്യത്തിൽ ന്യായപ്രമാണം നിയമം പറയുന്നു ഒരു കുഷ്ഠരോഗി അശുദ്ധനായിരിക്കണം അവൻ അശുദ്ധൻ തന്നെ അവൻ പുറത്തു പാർക്കണം അവൻ തനിച്ചു പാർക്കണം അവനെ ആരും തൊടരുത് അവനെ മാറ്റി പാർപ്പിക്കണം ഒറ്റപ്പെടുത്തണം ആ നിയമവ്യവസ്ഥയെ ന്യായപ്രമാണത്തെ ഉല്ലംഘിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് അവനോട് കരുണ കാണിക്കുകയാണ് കൃപ തുറന്നു വിടുകയാണ് തൊടാത്തവനെ തൊട്ടുകൂടാത്തവനെ കർത്താവ് തൊട്ടപ്പോൾ കൃപ ഇൻ ആക്ഷൻ ഗ്രേസ് ഇൻ ഓപ്പറേഷൻ സി എം സി ഹോസ്പിറ്റൽ വെല്ലൂര് ആശുപത്രിക്ക് അടുത്തുള്ള കരിഗിരി ആശുപത്രിയിൽ ഞാനൊരു വൈദിക വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവിടെ പോയി നാലാഴ്ച താമസിച്ചു ഒരാഴ്ചക്കാലം അവരെ കണ്ടപ്പോൾ എനിക്ക് അറപ്പും വെറുപ്പും ഉണ്ടായി ഭക്ഷണമൊന്നും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെട്ട് കഴിഞ്ഞു പിന്നീട് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ദിവസങ്ങൾ കുഷ്ഠരോഗികളെക്കുറിച്ചും കുഷ്ഠരോഗത്തെക്കുറിച്ചും എൻ്റെ തെറ്റായ ധാരണകളെല്ലാം മാറ്റിമറിച്ച ദിവസങ്ങൾ ഞാൻ ആദ്യമായി മറിയാമ്മ എന്ന പേരുള്ള ഒരു അമ്മച്ചിയെ ഒരു തമിഴ് അമ്മച്ചിയെ ആലിംഗനം ചെയ്ത നിമിഷം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് പക്ഷേയായി അതെൻ്റെ മനസ്സിലെ ന്യായപ്രമാണങ്ങളും പ്രമാണങ്ങളും നിയമങ്ങളും ഒക്കെ അതിലംഘിച്ചുകൊണ്ട് കർത്താവിൻ്റെ കൃപയെന്നിലേക്ക് പ്രവഹിച്ചപ്പോൾ ഞാൻ ഒരു കൃഷ്ണരോഗി ആദ്യമായി തൊട്ടു അപ്പോൾ കർത്താവിൻ്റെ കൃപയെന്നിൽ പ്രവഹിച്ചു പരിമലയിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഇരുപത്തിയാറ് കുഞ്ഞുങ്ങളുണ്ട് തീരത്തിൽ സുധീർ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് ഞാൻ സെൻട്രലിലേക്ക് പോകുമ്പോൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്യും എല്ലാവർക്കും ഹസ്തദാനം കൊടുക്കും എല്ലാവരും എന്നെ വന്ന് സ്നേഹം പ്രകടിപ്പിക്കും പക്ഷെ ആദ്യം ഓടിയെത്തുന്ന സുധീർ സുധീർ എന്ന് പറയുന്ന ഈ ബാലൻ്റെ ശരീരം മുഴുവൻ സോറിയാസിസിന്റെ വ്രണങ്ങളാണ് നിങ്ങൾ ഊഹിക്കാം സോറിയാസിൻ്റെ വ്രണങ്ങൾ ശരീരം മുഴുവൻ തല മുഴുവൻ പാദം വരെ സോറിയാസിസ് ബാധിച്ച് ആ കുഞ്ഞ് ഓടിവന്നെ മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ച് നിമിഷങ്ങളോളം നിൽക്കും ആ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ ഞാൻ കർത്താവിൻ്റെ കൃപയറിയും ഞാനും അവനെ ചേർത്തണയ്ക്കും മറ്റു പിള്ളേരെ ആലിംഗനം ചെയ്യുമ്പോൾ അതിനേക്കാൾ ഒന്നോ രണ്ടോ നിമിഷം കൂടുതൽ അവനോട് ചേർന്ന് നിൽക്കും ഒട്ടിപ്പിടിച്ച് നിൽക്കും അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കും പക്ഷേ അവൻ്റെ ഉള്ളിലെ ജീവിക്കുന്ന ദൈവം എൻ്റെ ഉള്ളിലേക്ക് പ്രവഹിക്കും മറ്റുള്ളവർ തൊടാൻ മടിക്കുന്നവനെ തൊടുമ്പോൾ കർത്താവിൻ്റെ കൃപയുടെ പ്രവാഹം നമ്മളറിയും ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ നല്ല ശമരിയാക്കാരൻ്റെ ഉപമ നമ്മൾ വായിക്കുന്നു എന്തുകൊണ്ടാണ് കടന്നുപോയ ഒരു പുരോഹിതൻ അവനെ ഗൗനിക്കാതെ പോയത് കാരണം പുരോഹിതൻ്റെ ചിന്ത മുഴുവൻ ന്യായപ്രമാണത്തിലായിരുന്നു മോശയുടെ ന്യായ പ്രമാണത്തിലും നിയമത്തിലുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കണ്ണും ശ്രദ്ധയും സംഖ്യാപുസ്തകം പത്തൊൻപതാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മൃതദേഹത്തിൽ ശവത്തിൽ തൊടുന്നവൻ ഏഴ് ദിവസം അശുദ്ധനായിരിക്കും ഈ കിടക്കുന്ന മനുഷ്യൻ ചത്തോ മരിച്ചു കിടക്കുകയാണോ എന്ന് നിശ്ചയമില്ല മരിച്ചുവെങ്കിൽ അറിയാതെയെങ്കിലും അവൻ്റെ ശരീരത്തിൽ തൊട്ടുപോയാൽ സഹായിക്കാൻ ശ്രമിച്ചാൽ ഏഴു ദിവസത്തെ അശുദ്ധി ഉണ്ടാകും അതുകൊണ്ട് റിസ്ക് എടുക്കാൻ അദ്ദേഹം തയ്യാറായില്ല അതുകൊണ്ട് അവിടെ കൃപയുണ്ടായില്ല കരുണയുണ്ടായില്ല ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് പ്രവഹിക്കേണ്ടത് കരുണയായിരുന്നു കൃപയായിരുന്നു പക്ഷേ അദ്ദേഹം ആശ്രയിച്ചത് ന്യായപ്രമാണത്തെയാണ് പ്രമാണത്തെയാണ് നമുക്കെല്ലാം പരിചയമുള്ള ലോക പ്രശസ്തമായ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങളെന്ന് പറയുന്ന കൃതിയിലൊരു ബിഷപ്പുണ്ട് ആ ബിഷപ്പിനെ പോലെ ഞാനായിരുന്നുവെങ്കിൽ ഖൂറിലോസ് എന്ന വാക്കിന് അർത്ഥമുണ്ടാകുമായിരുന്നു പാവങ്ങളെന്ന് പറയുന്ന ആ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളിലൊന്നാണ് ഈ ബിഷപ്പ് ബിഷപ്പ് മേരിയേൽ ജീൻവാൽ ജീൻ എന്ന് പറയുന്ന നമുക്കറിയാവുന്ന കഥാപാത്രം ഫ്രഞ്ച് ഭാഷയിൽ അങ്ങനെയല്ല ആ പേരുച്ചരിക്കേണ്ടത് അത് പോട്ടെ അദ്ദേഹം വിശന്ന് വലഞ്ഞ് ഒരൽപ്പം ഭക്ഷണത്തിന് വേണ്ടി സഹായത്തിന് വേണ്ടി ബിഷപ്പിൻ്റെ അരമനയിലേക്ക് ചെന്നു ബിഷപ്പ് അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു ആശ്രയം കൊടുത്തു അന്ന് രാത്രി അവിടെ തങ്ങുവാനായിട്ട് പാർപ്പിട സൗകര്യം ഒരുക്കി അരമനയിൽ അന്ന് രാത്രി അദ്ദേഹം കഴിഞ്ഞു ഭക്ഷണം കഴിച്ചു പക്ഷെ എല്ലാവരും ഉറങ്ങിയപ്പോൾ അദ്ദേഹം ബിഷപ്പിൻ്റെ ആ ബിഷപ്പിൻ്റെ ഒരു വെള്ളി നാണയം മോഷ്ടിച്ച് അവിടെ ഉണ്ടായിരുന്ന കുറേ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി പോകുന്ന വഴി പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കയ്യോടെ പിടിച്ച് അദ്ദേഹത്തെ ബിഷപ്പിൻ്റെ മുമ്പിൽ കൊണ്ട് വീണ്ടും നിർത്തി നിങ്ങളുടെ വെള്ളി നാണയവും ഈ സാധനങ്ങളും ഒക്കെ മോഷ്ടിച്ച് മോഷ്ടിച്ച കള്ളനാണെന്ന് പറഞ്ഞ് ബിഷപ്പിൻ്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയപ്പോൾ ബിഷപ്പിൽ കർത്താവിൻ്റെ കൃപ വ്യാപരിച്ചപ്പോൾ അദ്ദേഹം പോലീസുകാരോട് പറയുകയാണ് ആ വെള്ളി നാണയം അദ്ദേഹം മോഷ്ടിച്ചതല്ലോ അത് ഞാൻ ഇന്നലെ രാത്രി അവന് കൊടുത്തതാണ് മോഷ്ടിച്ചു എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഇന്നലെ രാത്രി ഞാൻ അവന് ദാനം ചെയ്തതാണെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാരും അടങ്ങിപ്പോയി പക്ഷെ അവൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നു കൃപയുടെ മുമ്പിൽ അവൻ മാനസാന്തരപ്പെട്ടു ഞാൻ നിങ്ങളും അങ്ങനെ പെരുമാറുമെങ്കിൽ കർത്താവിൻ്റെ കൃപ നമ്മിലുണ്ട് എന്ന് തീരുമാനിക്കുവാൻ സാധിക്കും എന്തുകൊണ്ട് മദർ തെരേസ പാവങ്ങളുടെ അമ്മ മാത്രമല്ല ലോകത്തിൻ്റെ പരിശുദ്ധ അമ്മയായി മാറി ഒരിക്കൽ കൽക്കട്ടായിലെ ഒരു ഭവനത്തിലേക്ക് ഒരു ഹൈന്ദവ ഭവനത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിരിവെടുക്കുവാനായിട്ട് അമ്മ കടന്നിയന്നു വളരെ പരിചിതമായൊരു കഥയാണ് അമ്മയ്ക്കറിയില്ലായിരുന്നു കടന്നിയെന്ന വീട്ടിലെ ഗൃഹനാഥൻ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വെറുത്തിരുന്ന സ്ത്രീ മദർ തെരേസ ആയിരുന്നുവെന്ന് അമ്മ ചെയ്യുന്നതെല്ലാം മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്ന് തെറ്റിദ്ധരിച്ച മനുഷ്യൻ അമ്മയെ അത്രമാത്രം വെറുത്തിരുന്നു പകയായിരുന്നു വെറുപ്പായിരുന്നു മനുഷ്യൻ്റെ ഹൃദയം മുഴുവൻ മദർ തെരേസയെ കുറിച്ച് ആ അമ്മയാണ് സാക്ഷാൽ മദർ തരേസയാണ് താൻ വെറുത്തിരുന്ന സ്ത്രീയാണ് എൻ്റെ മുമ്പിൽ വന്ന് ഭിക്ഷ ചോദിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അതുവരെ ഹൃദയത്തിൽ സൂക്ഷിച്ച് പകയും വെറുപ്പുമെല്ലാം പുറത്തെടുത്ത് മദർ തെരേസയുടെ മുഖത്തേക്ക് അദ്ദേഹം ദേഷ്യത്തോടെ കാർക്കിച്ച് തുപ്പി നടന്ന സംഭവമാണ് എൻ്റെയും നിങ്ങളുടെയും മുഖത്തേക്കാണ് ഒരു മനുഷ്യനങ്ങനെ കാർക്കിച്ച് തുപ്പുന്നതെങ്കിൽ നമ്മുടെ പ്രതികരണം എന്താകുമായിരുന്നു അമ്മയുടെ പ്രതികരണം വായിച്ചറിഞ്ഞതാണ് ദേഷ്യമല്ല പ്രതികാരമല്ല അമ്മയുടെ മുഖത്തെ ഭാവത്തിൽ കണ്ടത് ഒരു പുഞ്ചിരിയോടുകൂടി അമ്മ തൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് കൈയിലെസെടുത്ത് മുഖത്ത് പതിച്ച ആ തുപ്പലെല്ലാം തൂത്തെടുത്ത് പോക്കറ്റിലേക്ക് തന്നെ തിരിച്ച് നിക്ഷേപിച്ചിട്ട് ആ സുസ്മേരവതയായി പുഞ്ചിരി തൂക്കിക്കൊണ്ട മനുഷ്യനോട് പറയുകയാണ് നിങ്ങൾ എനിക്ക് തന്ന സമ്മാനം ഞാൻ നന്ദിയോടെ സ്വീകരിച്ചിരിക്കുന്നു ഞാനത് കളഞ്ഞിട്ടില്ല എൻ്റെ പോക്കറ്റിലുണ്ട് പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾക്കൂടെ എന്തെങ്കിലും തരാതെ ഞാൻ പോകില്ല എൻ്റെ കുഞ്ഞുങ്ങൾക്കൂടെ എന്തെങ്കിലും തരണം എനിക്ക് തന്നത് ഞാൻ സ്വീകരിച്ചു പ്രതികാരത്തിൻ്റെ തുപ്പലിന് വെറുപ്പിൻ്റെ തുപ്പലിന് പകരം പ്രതികാരത്തിൻ്റെ തുപ്പൽ കൊടുക്കാമായിരുന്നു പക്ഷെ അതിന് പകരം പല്ലിന് പകരം പല്ലും ഒക്കെ ന്യായ പക്ഷേ അതിന് പകരം സ്നേഹത്തിൻ്റെ കരുണയുടെ കൃപയുടെ ശിരി സമ്മാനിച്ചപ്പോൾ ആ ശിലാഹൃദയം കല്ലുപോലെ ഉണ്ടായിരുന്ന ഹൃദയം മെഴുകുപോലെ ഉരുകി ആ മനുഷ്യൻ അമ്മയുടെ കാൽക്കൽ വീണ് ചുംബിച്ചു പിന്നീട് അദ്ദേഹം ഒരു വിശ്വാസിയായി മാറി എന്നാണ് ചരിത്രം പറയുന്നത് ഇതാണ് കൃപയുടെ ആവാസം ആ കൃപയുടെ ശക്തി നമ്മിലേക്ക് വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് കൃപ പങ്കുവയ്ക്കുവാനുള്ളതാണ് ഞാനൊരു കാര്യം കൂടെ പറഞ്ഞ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും നമുക്ക് ദൈവം തരുന്ന കൃപ നമ്മുടെ ഹൃദയത്തിൽ മാത്രം സൂക്ഷിക്കുവാനല്ല ആ കൃപ പങ്കുവയ്ക്കുവാനുള്ളതാണ് ക്രിസ്മസ് ആഘോഷിച്ച് ഞാൻ നിങ്ങളും കൃപ പങ്കിടുന്നവരാണോ പോസ്തോല പോസ്റ്റോല പ്രവർത്തികളെ രണ്ടാമധ്യായത്തിൻ്റെയും അധ്യായവും വായിക്കുമ്പോൾ നമുക്കറിയാം ആദിമസഭ കൃപ പങ്കിട്ടവരാണ് ദൈവം തന്നതെല്ലാം അവർ മുറുകെ പിടിക്കാതെ അതെല്ലാം ഫൊസോലന്മാരുടെ കാൽക്കൽ കൊണ്ട് പങ്കുവെച്ച് പൊതുവായിട്ട് എണ്ണി പങ്കുവെച്ച് അപ്പം ഉറക്കി ഭക്ഷണം കഴിച്ച് ഒരുമിച്ച് ദൈവത്തിൻ്റെ കൃപയറിഞ്ഞു അവരത് പങ്കുവെച്ചു ഒരു സ്കൂളിൽ ക്രിസ്മസിൻ്റെ കാരോൾ സർവീസ് നടക്കുകയാണ് ഗാനാലാപങ്ങളുടെ ഇടയിൽ സ്കിറ്റുകളും നേറ്റിവിറ്റി സീൻ ആ കുഞ്ഞുങ്ങൾ ഒരു സ്കിറ്റായിട്ട് അവതരിപ്പിക്കുകയാണ് കർത്താവിൻ്റെ ജനനം ആ രംഗങ്ങളെല്ലാം സ്റ്റേജിൽ കുഞ്ഞുങ്ങൾ അവതരിപ്പിക്കുകയാണ് സ്റ്റേജിൽ രണ്ട് മൂന്ന് സത്രങ്ങളുടെ രംഗാവിഷ്കാരമുണ്ട് സത്രങ്ങളുടെ മുമ്പിൽ ആ കുഞ്ഞുങ്ങൾ സത്രപാലകരായി അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് യൗസേപ്പും മറിയുമും ആ ഭാഗം അഭിനയിക്കുന്ന വിദ്യാർത്ഥികൾ ഈ സത്രപാലകരുടെ മുമ്പ് വന്ന് ഇടം തരണമേ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഇടം തരണമേ എന്ന് പറയുന്ന ഭാഗത്ത് ഈ സത്രപാലകരായിട്ട് ഇൻ കീപ്പേഴ്സായിട്ട് അഭിനയിക്കുന്ന കുട്ടികൾ പറയേണ്ട ഡയലോഗ് അധ്യാപകർ പഠിപ്പിച്ചു ദർ ഈസ് നോ റൂം ഇൻ ദയിൻ ില്ല പുറത്തു പോകൂ കടക്കൂ പുറത്ത് ഇതാണ് കുട്ടികൾ പറയേണ്ട ഡയലോഗ് യൗസേപ്പും മറിയുമും ആ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ കുട്ടികൾ ആദ്യത്തെ സത്രത്തിന് മുമ്പിൽ വന്ന് ഇടം തരയണമേ കുഞ്ഞിനെ പ്രസവിക്കുവാനായിട്ട് ഇടം തരയണമേ എന്ന് പറഞ്ഞപ്പോൾ ഇൻ ഇൻ കീപ്പറായിട്ട് സത്ര അഭിനയിക്കുന്ന ആദ്യത്തെ വിദ്യാർത്ഥി അധ്യാപകർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റിലെ ഡയലോഗ് ഭംഗിയായിട്ട് പറഞ്ഞു ഈസ് നോ റൂം ഇൻ ഇൻ ഗെറ്റ് ലോസ്റ്റ് ഉള്ളിലിടമില്ല കടന്നു പോകൂ അടുത്ത സത്രത്തിന് മുമ്പിൽ അതുപോലെ ഒരു കുട്ടി അഭിനയിക്കുവാൻ കാത്തു നിൽക്കുകയാണ് അവരുടെ മുമ്പിലും മറിയവും യൗസേപ്പും കടന്നു എന്ന് ഇടം തരണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ ആ കുഞ്ഞും താൻ പഠിച്ച ഡയലോഗ് ഭംഗിയായിട്ട് അവതരിപ്പിച്ചു നോ റൂമിൻ സൈ യു ക്യാൻ ഗെറ്റ് ലോസ്റ്റ് അകത്തിടമില്ല കടന്നുപോകുമെന്ന് ഇതെല്ലാം കണ്ടോണ്ട് കേട്ടോണ്ട് നിൽക്കുന്ന മൂന്നാമത്തെ സത്രത്തിന്റെ മുമ്പിലെ ആ കുഞ്ഞ് ആ കുഞ്ഞിന്റെ മനസ്സലിയുകയാണ് ആ കുഞ്ഞും പറയേണ്ട ഡയലോഗ് ഇതാണ് സ്ക്രിപ്റ്റ് അത് തന്നെയാണ് ഉള്ളിൽ ഇടമില്ല കടക്കു പുറത്ത് ആ കുഞ്ഞ് നിൽക്കുന്ന സത്രത്തിൻ്റെ മുമ്പിലേക്ക് യൗസേപ്പും അറിയുമ്പോൾ കടന്നിയെന്ന് ഇടം തരയണമേ കുഞ്ഞിന് പിറക്കുവാൻ ഇടം തരയണമേ എന്ന് പറഞ്ഞപ്പോൾ നിലവിളിച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ കുഞ്ഞ് സ്ക്രിപ്റ്റ് മാറ്റി ഡയലോഗ് മാറ്റി പറയുന്നത് ഇപ്രകാരമാണ് പ്ലീസ് കം ഇൻസൈഡ് ഉള്ളിൽ ഇടമുണ്ട് അകത്തു വരിക അധ്യാപകർ പഠിപ്പിച്ച സ്ക്രിപ്റ്റ് അധ്യാപകർ പഠിപ്പിച്ച ഡയലോഗ് ആ കുഞ്ഞ് ലംഘിച്ചു ന്യായ പ്രമാണത്തിൻ്റെ നിയമത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ലംഘനം അകത്തിടമില്ല കടക്കു എന്ന് പറയേണ്ട കുഞ്ഞ് ഇടമുണ്ടകത്ത് അകത്തേക്ക് വന്നാലും എന്ന് പറഞ്ഞപ്പോൾ അവിടെ ക്രിസ്മസ് ആയി അവിടെ കർത്താവിൻ്റെ കൃപയായി കർത്താവിൻ്റെ കൃപ വ്യാപരിക്കണമെങ്കിൽ തുറവി ഉണ്ടാവണം തുറക്കലിൻ്റെ അനുഭവം ഉണ്ടാവണം നമ്മൾ പൂട്ടിവെച്ചതെല്ലാം തുറന്നു വെച്ച് അവിടെ കർത്താവിന് വരുവാൻ ഇടമുണ്ടാക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ വ്യാപരിക്കും ഫ്ലഡ് വെള്ളപ്പൊക്കം നമ്മളെ അതിന് സജ്ജരാക്കി അടച്ചിട്ടതെല്ലാം വെള്ളപ്പൊക്കം വന്നപ്പോൾ നമ്മൾ തുറന്നു കൊടുത്തു വെള്ളം ഇറങ്ങിയപ്പോൾ അത് വീണ്ടും നമ്മൾ അടച്ചുവെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളപ്പൊക്കത്തിൻ്റെ അനുഭവം ഓരോ ദിവസവും നമ്മയെ ഒരു പുതിയ വീക്ഷണത്തിലേക്ക് ക്രിസ്മസിൻ്റെ വീക്ഷണത്തിലേക്ക് നയിക്കട്ടെ അടച്ചു വെച്ച വാതിലുകളും ജനലുകളും എല്ലാം തുറന്ന് നമുക്ക് കർത്താവിനെ അകത്ത് പ്രവേശിക്കാം കൃപ അകത്ത് വരട്ടെ കൃപയുടെ വ്യാപാരം ഉണ്ടാവട്ടെ നമ്മുടെ ഇടയിൽ കൃപയുടെ യുഗത്തിന് ആരംഭം കുറിക്കുവാൻ നമുക്ക് വെറുപ്പിൻ്റെയും പകയുടെയും ആത്മാവിനെ ഉപേക്ഷിച്ച് കർത്താവിൻ്റെ കൃപയുടെ ആത്മാവിനെ സ്വീകരിക്കാം എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവസരം തന്ന ദൈവത്തിൻ്റെ കൃപയുടെ മുമ്പിൽ വീണ്ടും ശിരസ് നമിച്ചുകൊണ്ട് ക്രിസ്മസിൻ്റെയും പുതിയ വർഷത്തിൻ്റെയും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കർത്താവിൻ്റെ കൃപ നമ്മളെ സ്വാധീനിക്കട്ടെ